ഹലോ ഏയ് നാനാണ് മാനെ പരമ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയണമെന്നില്ല, എനിക്ക് മനസ്സിലായി. ഐ നീ ചൂടാവാതെ, ഇത് പരമന്റെ ഒരു സ്റ്റൈലാണ്. പരമൻ സ്റ്റൈൽ. മൂക്കില് പല്ല് മുളച്ചു വന്നിട്ട് കിളവന്റെ ഒരു സ്റ്റൈല്. മൂക്കി പല്ല് വന്നത് നിന്റെ മുത്തപ്പനാണ്. കാലത്തൂമ വയസ്സാകുമ്പോ വയലിൽ പല്ല് പുതിയ ചെയ്യ, പുതിയ പല്ല് വരികയല്ല. അത് ശരിയാണല്ലോ, പക്ഷെ പിന്നെന്തിനാ ഈ മൂക്കില് പല്ല് മുളയ്ക്കുന്നെന്ന് പറയണേ? അത് തലയ്ക്ക് ഓളമായതുകൊണ്ടായിരിക്കും. അതൊക്കെ പോട്ടെ, എന്ത് കാറ്റാണ് എന്റെ മാ? ഞാനോ? അല്ല, നിന്റെ മുത്തൻ തൂമ കണ്ണ. ഞാൻ എന്ത് കാണിക്കണ കേട്ടാ, ഞാൻ ചുമ്മാ അവലോകുന്നോണ്ടിരിക്കാം. ഞാൻ എപ്പോ വിളിച്ചാലും നീ വരത്തിന്നോണ്ടിരുന്നാട്ടാ. ഇവിടെ മനുഷ്യ പട്ടിണിയാണ്, ഒരു നേരത്തെ ഭക്ഷണം മൂന്നാക്കിട്ടാ തിന്നേ. റേഷൻ വന്നിട്ടുണ്ട് മനുഷ്യ, അരിയും ഗോതമ്പും പിന്നെ ആരോട് കിറ്റൊക്കെ വന്നിട്ടുണ്ട്. നീ ആര്? വലിയ റിപ്പോർട്ടറാ. വേറെ എനിക്ക് അതൊക്കെ അറിയടപ്പാ. ഞാൻ വെള്ളക്കാരാണ്ട തോമക്കണ്ണ, വെള്ളക്കാരാണ്. എനിക്ക് കിറ്റ് മണ്ണാൻ കെട്ടിന് വന്നിട്ടില്ല. വാ. എന്ത് ചേട്ടൻ വെള്ളക്കാടാ? ഇവിടെ വലിയ കാറും ബംഗ്ലാവക്കുള്ളമാരൊക്കെ ബി പി എല്ലും കഞ്ഞിക്ക് വകയില്ലാത്ത പാവം പരമായി പേരുണ്ണിയേ. അപ്പുറത്തെ വീട്ടിലെ രാജപ്പന്റെ വീട്ടില്ലേ, അവനവിടെ ബി പി എൽ കാർഡാണ്. അവന് നാലഞ്ച് കാറൊക്കെ ഉണ്ട്. അവന്റെ വീട്ടിലെ കോഴികൾക്ക് കൊടുക്കുന്നത് ഈ അരിയാണ്. ഞാൻ ചില സമയത്തൊക്കെ വിചാരിക്കാറുണ്ട് അവന്റെ വീട്ടിലെ കോഴിയായിട്ട് ജനിച്ചാ മതിയായിരുന്നു. അല്ലേലും ചേട്ടൻ നല്ലൊരു കോഴിയാണല്ലോ. ഉണ്ണിയിൽ എക്കൂടാ കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ ഒന്ന് വരുന്നോളി. എന്തിനാ? അയ്യ് വേറൊന്നിനല്ല, നിന്റെ കണ്ണും മുഖൊക്കെ മാന്തി പൊളിച്ച്, നിന്റെ പല്ലൊക്കെ അടിച്ച് കൊഴിച്ച്, നിന്റെ കൈയും കാലൊക്കെ തല്ലി ഓടിച്ച്. പിന്നെ ഞാനെന്ത് കാട്ടണ? ഇവിടെ മനുഷ്യ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വേണ്ടത്തോടെയൊക്കെ കൊണ്ട് കോമഡി കൊണ്ടുവരുന്നത്. ഒരു വരെ വേണ്ടത്തോടെ കോമഡി ഇട്ട് കഴിഞ്ഞ് ഞാനില്ലേ നിന്റെ കാല് വാരിയിട്ട് ഞാൻ മറ്റേ കമ്പിക്കാലിൽ കൊണ്ട് തൂക്കട്ടോളി. ചേട്ടാ ഒന്ന് ക്ഷമി, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എന്ത് ക്ഷമീന്ന്? വിഷമം ഞാൻ നാലില്ലാണ്ടാവും. മാന്ത് താനേ. ചേട്ടാ മാന്തരുത്, ചേട്ടൻ തല്ലിക്കോ. പക്ഷെ മാന്തരുത്. അല്ല ചേട്ടൻ പറഞ്ഞു നേരാ, അർഹതയുള്ളവർക്കാണ് കൊടുക്കേണ്ടത്. അതെ, ഇതുപോലെ ഒരുപാട് പരമന്മാരും കണ്ടമുത്തന്മാരും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ തൊണ്ട കയറുന്നത്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യട്ടോളെ. കാരണം എന്താണെന്നറിയോ, നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ പട്ടിണി കിടക്കുകയാണ്. അവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും പറയണ്ടേ? ഞാൻ അല്ലെങ്കിൽ പാലക്കാട് പരമനല്ലേ, നിങ്ങൾ അതിനൊന്നും മനസ്സിലാക്കണ്ടേന്ന്. ചേട്ടൻ്റെ കാര്യം ഒരുപാട് പരിതാപകരല്ലേ. അപ്പോഴും നമ്മുടെ ചക്കമ്മര കണ്ടോളെ നമ്മൾ രക്ഷിച്ചത്. ചക്കക്കുരി പായസം, ചക്കക്കുരി വട, ചക്ക ബോണ്ട, ചക്ക ബജ്ജി, ചക്ക എത്തി നോക്കിയത്, അങ്ങനെ വേണ്ട വലിയ നിരയാണ്. എല്ലാം ഉണ്ട്. ശരാശരി മല്ലൂസിന്റെ കാര്യം. പക്ഷെ എന്താണെന്നറിയോ, വീട്ടിൽ എപ്പോഴും ചക്ക ആയതുകൊണ്ടില്ലേ, വീട്ടിൽ എപ്പോഴും നന്മാരെ വല്ലെങ്കിൽ വേലയാണ്. ഇല്ലടാ, മൂട് പോയിട്ടില്ല. ഉണ്ട്. തൂമക്കണ്ണ ചക്കക്കുരി തിന്നാൻ പോയി തോന്നുന്നു. ശരി എന്നാ. ഓക്കെ ഓക്കെ ഓക്കെ.